പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശമനവുമില്ലാത്ത രീതിയിൽ തന്നെ രൂക്ഷമായിരിക്കുന്ന യുദ്ധം തുടരുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനിടയിലാണിപ്പോൾ അമേരിക്ക പരസ്യമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ആയുധപരമായ രീതിയിൽ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധവാഹിനി കപ്പൽ ഇസ്രായേലിൻ്റെ തീരത്തേക്ക് അയച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇതിനൊരു രാഷ്ട്രീയപരമായിരിക്കുന്ന മാനം വരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ തീരത്തേക്ക്, കടൽത്തീരത്തേക്കാണ് 5000 സൈനികരുള്ള ഒരു പടക്കപ്പൽ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി, ഇസ്രായേലിന് കരുത്തു പകരാൻ വേണ്ടി അമേരിക്ക അയച്ചിരിക്കുന്നത്. അപ്പോ ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അയച്ചത് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റാർക്കും പ്രവചിക്കാൻ പറ്റാത്തതും ഇത് എവിടെ എത്തുമെന്ന് പറയാൻ സാധിക്കാത്തതുമായ പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ പാലസ്തീൻ്റെ അകത്തും ഇസ്രായേലിൻ്റെ അകത്തുമൊക്കെ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് അതിജീവിക്കാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും ഇസ്രായേലിന് സാധിക്കാത്ത ഒരു വിഷയം നിലനിൽക്കുകയാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമൊക്കെ ഒരു പരിധിവരെ പാലസ്തീൻ്റെ അണ്ടറിലും കുറഞ്ഞൊരു ഭാഗമൊക്കെ ഇസ്രായേലിൻ്റെ അണ്ടറിലുമാണ്. അങ്ങനെയാണെങ്കിലും അവിടെ ജനങ്ങൾ ഇടകലർന്നാണ് ജീവിക്കുന്നത്. ഇസ്രായേലുകളുണ്ട്, പാലസ്തീനുകളുണ്ട്. അതിനപ്പുറം ഇസ്രായേലിൻ്റെ രാജ്യമായിരിക്കുന്ന ഇസ്രായേൽ കൺട്രിയുടെ അകത്തും പാലസ്തീനുകളായ പൗരത്വമുള്ള മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്തേക്ക് അമാസിൻ്റെ സൈനികരോ അല്ലെങ്കിൽ ആയുധ പടയാളികളോ കയറിയിട്ട് അതിൻ്റെ അകത്താണ് യുദ്ധം യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ നുഴഞ്ഞു കയറ്റം, ഭീകര സ്ഫോടനം അല്ലെങ്കിൽ ഭീകര ആക്രമണം എന്ന രീതിയിലുള്ള വലിയ സംഭവങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്നു. അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്ന് വലിയൊരു പോരായ്മയും അവിടെ നിലനിൽക്കുന്നു. മാത്രവുമല്ല, ഈ വിഷയങ്ങൾ അവിടുത്തെ പൗരന്മാർ, അവിടുത്തെ അമാസിനോട് താല്പര്യമുള്ള പൗരന്മാർ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ തന്നെ ഇസ്രായേൽക്കെതിരെ സമരം നടക്കുകയോ വിഷയം ഉണ്ടാക്കുകയോ ചെയ്താൽ അതിനെ പെട്ടെന്നൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റിനും സാധിക്കുകയില്ല. കാരണം അതൊരു ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് പല രാജ്യങ്ങളിലും ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്തൊക്കെ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിനും പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇത് 24 മണിക്കൂറോട് കൂടി കഴിഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കും, അമാസിനെ ഇല്ലാതാക്കും, ഇസ്രായേലിനെ നഗത്തി കഴിഞ്ഞ് ക്ലിയർ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് പോലും ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു രൂപം കിട്ടാത്ത പ്രയാസപ്പെടുകയാണ് ആര് ചെയ്യുന്നത്? ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ രാജ്യങ്ങളൊക്കെ പലപ്പോഴും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച രീതികളൊക്കെ കാണുന്നുണ്ട്. യുഎൻ്റെ സഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാക്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. സമാധാന ശ്രമത്തിന് ഒരു ഭാഗം ശ്രമിക്കുന്നു, ഒരു ഭാഗം അമാസിൻ്റെ അക്രമത്തെ അപലപിക്കുന്നു. അങ്ങനത്തെ ഒരു ഏകോപനത്തോട് കൂടിയിട്ട് ഐക്യസഭയുടെ സമ്മേളനം ഇന്നലെ കഴിഞ്ഞിട്ട് അത് അവസാനിച്ചിട്ടുമില്ല. ഒരു സമാധാനപരമായിരിക്കുന്ന വിഷയപ്രശ്ന പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ കേൾക്കാൻ പോലും പല ആൾക്കാരും തയ്യാറായിട്ടില്ല എന്നൊക്കെയാണ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി, ചരിത്രത്തിൽ ഏറ്റവും വലിയ കടുത്ത പ്രതിസന്ധിയാണ് ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയ്ക്കും ഉള്ളത്. അപ്പോൾ അമേരിക്ക പരസ്യമായ രീതിയിൽ ഇതിന് സഹായ കാര്യങ്ങൾ നൽകുന്ന സമയത്ത് ഇതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന മാനം എങ്ങോട്ടാണ് പോവുക, എവിടെ ഇത് അവസാനിക്കും എന്ന് തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം തങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരു പടക്കപ്പലിനെയും സൈനികരെയും ഇസ്രായേലിൻ്റെ തീരത്തേക്ക് അയക്കുക മാത്രമാണ് അമേരിക്ക ചെയ്തത്. അമേരിക്ക ആ കപ്പലിൽ നിന്ന് ഒരിക്കലും പാലസ്തീനെ ആക്രമിക്കാൻ ശ്രമിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഒരു ഭയപ്പെടുത്തൽ പോലെ ഒരു പക്ഷേ ആവാം, അതല്ലെങ്കിൽ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന രീതിയിലും ആവാം. രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ പ്രതിസന്ധി ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ അടുത്ത വർഷമാണ് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ബൈഡൻ വീണ്ടും തുടരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയപരമായ നീക്കങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പുറത്തായിരിക്കുന്ന അല്ലെ തോറ്റിരിക്കുന്ന ട്രംപ് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പലപ്പോഴും ബൈഡനെ പ്രതിരോധിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ട്രംപ് മുന്നോട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ സൈനികരെ അഞ്ച് അമേരിക്കൻ പൗരന്മാരെ
വിട്ടുകിട്ടാൻ വേണ്ടി ഇറാൻ $6 ബില്യൺ കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയം ട്രംപ് പറയുന്നു. ആ പണം ഉപയോഗിച്ചിട്ടാണ് ഹമാസ് ആയുധം ശേഖരിച്ചത്, അങ്ങനെയാണ് അവിടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതെന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധി രാഷ്ട്രീയപരമായി നേരിടുകയാണ് ബൈഡൻ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധക്കപ്പൽ ഇങ്ങോട്ട് അയച്ചത് എന്ന അഭിപ്രായം അവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അമേരിക്ക ഇസ്രായേൽ ഈ പാലസ്തീൻ ആക്രമിക്കുന്ന സമയത്ത് അതിന്റെ റൂട്ട് മാപ്പും രീതികളൊക്കെ തീർച്ചയായിട്ടും മാറിമറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് സമാനമായിരിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് ഉക്രൈനെ കുറിച്ച് പറയാം. ഉക്രൈന് റഷ്യ ആക്രമിക്കുന്നു, 2 മാസം കൊണ്ട് ആ രാജ്യം പിടിച്ചടക്കും, അങ്ങനെ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ 2 വർഷത്തോളം ആവാൻ പോവുകയാണ്. ഒരു സംഭവങ്ങളും നടന്നിട്ടില്ല, യുദ്ധം ഇപ്പോഴും തുടരുന്നു. അപ്പോൾ ഈ തുടരുന്ന യുദ്ധത്തിൽ എന്താണ് അമേരിക്കയുടെ പങ്ക് എന്ന് യുദ്ധം തുടങ്ങിയ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തെ തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ രഹസ്യം ചോർന്നതിന്റെ ഭാഗമായിട്ട് അതിൽ എഴുതിയ പരാമർശമാണ് ലോകത്തെ മുഴുവൻ അതിശയിപ്പിച്ചത്. ഉക്രൈന്റെ യുദ്ധം അടുത്തൊന്നും അവസാനിക്കില്ല, അവിടെ അത്ര പെട്ടെന്നൊന്നും റഷ്യക്ക് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ അമേരിക്ക പറയുന്നത് എന്തിനാണ് എന്നതിന്റെ കുറിച്ചുള്ള വലിയ പഠന കാര്യങ്ങൾ വന്നു. റഷ്യയും അതേക്കുറിച്ച് പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാവുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും ഉക്രൈനെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് രാഷ്ട്രങ്ങൾ തമ്മിൽ അവിടെ സ്പ്ലിറ്റ് ആവുന്നു. റഷ്യനെ സഹായിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു. അങ്ങനെ ചൈന വന്നു, ഇറാൻ വന്നു, കൊറിയ വന്നു, വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ റഷ്യക്ക് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവിടെ ഒരു വലിയ യുദ്ധഭൂമിയായി മാറി. ഇപ്പോഴും ആ യുദ്ധം തുടരുന്നു. 1 വർഷം കഴിഞ്ഞു, 8-ാമത്തെ മാസത്തിലേക്ക് എത്തി. യുദ്ധത്തിന് ശമനമൊന്നുമില്ല. ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമേരിക്ക പാലസ്തീനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് മുന്നോട്ട് വരിക എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യം തന്നെയാണ് അമേരിക്ക. അതുകൊണ്ട് അവിടെ ഒരു പടക്കപ്പൽ മെറിഡിയൻ തീരത്തേക്ക് വരുന്നു, ആ തീരത്തെ അവിടെ നങ്കൂരം ഇടുന്നു. അവിടെ ഒരു കാവൽക്കാരനെ പോലെയോ കാഴ്ചക്കാരനെ പോലെയോ നിൽക്കുക അല്ലാതെ പാലസ്തീനെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്, അപ്പോ ഏത് അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പം മൗനം പാലിക്കുന്ന, ഇപ്പം മിണ്ടാത്ത, നിലപാട് പറയാത്ത അറബ് രാജ്യങ്ങൾക്കൊക്കെ അത് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ നിലപാടുകൾ പറയും, ചിലപ്പം അത് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ നാശം ഇസ്രായേലിന് തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യോ ആ സംവിധാനത്തെ കുറിച്ചൊക്കെ വല്ലാത്ത രീതിയിൽ ആഘാതമായി പഠിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് ഇറാനും തുർക്കിയും കാര്യങ്ങളൊക്കെ. അപ്പോ ഈ ഹമാസിന്റെ ഈ അക്രമം ചരിത്രത്തിലെ ആദ്യത്തെ വലിയ അറ്റാക്കായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലും വലിയ വിഷമത്തിലുമാണ്. കാരണം ഇങ്ങനൊരു അക്രമം ഉണ്ടാകുന്ന മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചില്ല. വലിയ ഇന്റലിജൻസ് സംവിധാനം, വലിയ രഹസ്യ സംവിധാനം, വലിയ റഡാർ സംവിധാനം, എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈന്യശക്തി എന്ന് എല്ലാ കാലത്തും അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ പാലസ്തീൻ എന്ന് പറയുന്ന ആയുധമില്ലാത്ത, യഥാർത്ഥത്തിൽ രാജ്യമല്ലാത്ത, സൈനിക ശേഷിയില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കൂട്ടണി അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ട് ഇത്രയും വലിയ പ്രതിസന്ധിയും അപമാനവും ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോഴും അവർ ഞെട്ടലിലാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ സാധിച്ചിട്ടില്ല. യുദ്ധം ഉണ്ടാവും, 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്നൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്, യുദ്ധം തന്നെയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ ആ യുദ്ധം നടക്കണം, ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയ പ്രശ്നത്തിലേക്ക് ഇത് കാര്യങ്ങൾ പോയാൽ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാവും. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആയുധപരമായി സഹായിക്കുന്നുണ്ടോ എന്നുള്ള കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇതിനിടയിൽ പറയുന്നുണ്ട് ഉക്രൈനെ സഹായിച്ചിരുന്നു, ആരും ഇസ്രായേൽ ആയുധപരമായി ഉക്രൈനെ സഹായിച്ചിരുന്നു. ആ ഉക്രൈന്റെ കയ്യിൽ നിന്ന് പാലസ്തീന്റെ ആളുകൾ, അതായത് ഹമാസിന്റെ ആളുകൾ ആയുധം വിലക്ക് വാങ്ങി വാങ്ങിയിട്ടുണ്ട്. ആ വിലക്ക് വാങ്ങിയത് ഇറാന് നൽകിയപ്പെട്ട പണത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിലൊക്കെ രാഷ്ട്രീയപരമായിരിക്കുന്ന ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പാലസ്തീൻ ആക്രമിക്കുന്നത് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ചിലത് നമുക്ക് നിരീക്ഷിക്കാനും വായിക്കാനും വേണ്ടി സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു യുദ്ധവാഹിനി കപ്പൽ മെറിഡിയൻ തീരത്തേക്ക് അയക്കുന്നു, അതവിടെ നിർത്തുന്നു. ഒരിക്കലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അത് 0 ആണ്. സാധ്യത വളരെ കുറവാണ്. വല്ല കാരണവശാലും അങ്ങനത്തെ ഒരു കുബുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റായിരിക്കുന്ന ഒരു പ്രവണത അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അതിന് മറ്റുള്ള രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഇടപെടുകയും യുദ്ധത്തിന്റെ രീതിയും യുദ്ധത്തിന്റെ രൂപങ്ങളും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉക്രൈനെ പോലെ ഒരു അവസാനിക്കാത്ത യുദ്ധഭൂമികയായി തീരാനുള്ള സാധ്യതയാണ്. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ പരസ്പരം
ഏറ്റുമുട്ടുന്ന ഒരു ഭൂമികയായിട്ട് ഇസ്രായേൽ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ന് ഉക്രൈന്റെ അവസ്ഥ പോലെ. അപ്പൊ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യമാണോ, രാജ്യമുണ്ട്, പക്ഷെ അവർക്ക് സമാധാനമുണ്ടോ, സമാധാനമില്ല, യുദ്ധത്തിന് കെടുതികളുണ്ടോ, ഇല്ല. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ യുദ്ധഭൂമികയായി ഉക്രൈൻ എങ്ങനെ മാറി, അതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ എവിടെ ഉണ്ടാവും, ഇസ്രായേലും ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഇങ്ങനെയാണ് യുദ്ധ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പാലസ്തീനെതിരെയുള്ള വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അവർ നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ ഇസ്രായേൽ പാലസ്തീനിൽ പതിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇറാന് നിശബ്ദമായി നിൽക്കാൻ പറ്റില്ല, തുർക്കിക്ക് പറ്റില്ല, സൗദി അറേബ്യക്ക് പറ്റില്ല. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഇതിൽ ഇടപെടും, ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പ്രതിസന്ധിയായിരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം ചോർന്നു പോയിരിക്കുന്ന ഇസ്രായേലിനെ ആ രാജ്യത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒരു കപ്പലിന് അയച്ചതിന്റെ അപ്പുറമായ രീതിയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയ കാര്യങ്ങളൊന്നും ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പാലസ്തീനെ നേരെ രാഷ്ട്രീയപരമായ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 1% പോലും അതിന് സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രതിസന്ധി തന്നെയാണ് തുടരുന്നത്. പല അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇവിടെ പാലസ്തീനിൽ അക്രമം നടത്തി, വെസ്റ്റ് ബാങ്കിൽ ഇവിടെ പല ആമാസ് കേന്ദ്ര പ്രദേശങ്ങളിലൊക്കെ സ്ഫോടനം നടത്തിയിട്ടുണ്ട്. ആളുകൾ ഒരുപാട് മരിച്ചിട്ടുണ്ട്, 400 ആളുകൾ മരിച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് വരുന്നത്. 600-ലധികം ആളുകൾ ഇസ്രായേലിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അവരുടെ ആഘോഷ സെൻട്രലിൽ പോലും സ്ഫോടനം നടത്തിയതാണ്. ശനിയാഴ്ചയാണ് അവർക്ക് ആഘോഷ കാര്യങ്ങൾ ഉണ്ടാവുക. നമുക്ക് മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും പോലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടമായിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. തോറ എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിന്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ആഘോഷം നടത്തുന്നതിനിടയിൽ സ്ഫോടനം നടക്കുകയോ അല്ലെങ്കിൽ അക്രമം നടക്കുകയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000-ലധികം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 200-ചില്ലാൻ ആളുകളുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ രാജ്യക്കാരിൽ ആരൊക്കെയാണ് കാണാതായത്, ആരൊക്കെയാണ് മരണപ്പെട്ടത്, ആരൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ കുറിച്ചൊന്നും എന്തില്ല, കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങളില്ലാത്ത വലിയ പ്രയാസങ്ങളും അവിടെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങനെ അതിജീവിക്കണം എന്ന് ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം മുമ്പ് ഇല്ലാത്തത് കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപ്പോൾ നേരിട്ടുള്ള ഒരു അക്രമത്തിന് ഈ തട്ടിക്കൊണ്ടുപോയവരെ കവചിതമായിട്ട് നിർത്തുകയാണെങ്കിൽ ഇസ്രായേലിന്റെ അക്രമം കൊണ്ട് ഇസ്രായേലിൽ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നൊരു തിരിച്ചറിവും ഇസ്രായേലിനുണ്ട്. അതിന് അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പകരമായിട്ട് അതിൽ അമേരിക്കൻ പൗരന്മാരുണ്ടെങ്കിൽ അവരെ മനുഷ്യ കവചിതമായി വെച്ചുകൊണ്ടുള്ള ആക്രമത്തിന് സാധ്യത ഒരുപക്ഷെ ഈ ഫലസ്തീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട്. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലും വല്ലാത്തൊരു വിഷയത്തിലുമാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. അമേരിക്കയുടെ ഇടപെടൽ ചെറിയ രീതിയിലൊന്നല്ല മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടി വളരെ ശ്രദ്ധയോട് കൂടി മാത്രമായിരിക്കും ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ചരിത്രത്തിന്റെ പിന്നാമുറം പരിശോധിക്കുന്ന സമയത്തും ചരിത്രത്തിൽ ഉക്രൈന്റെ സംഭവങ്ങളും ഇറാഖിന്റെ സംഭവങ്ങളും ഒക്കെ കൂട്ടി വായിക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. താങ്ക് യു.